വെൽക്കം ടു മൈ ചാനൽ കാർത്തികൻ കേന്ദ്രി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഒരു റിയൽമി 9 സീരീസ് ലോഞ്ച് ചെയ്തതിന്, അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ഫോൺസ്, ഒന്ന് റിയൽമി 9 പ്രോ പ്ലസും ഒന്ന് റിയൽമി 9 പ്രോയും. അപ്പോൾ അതിന് മുമ്പ് വേറെ കാര്യം പറയാനുണ്ട്, സ്ലീപ്പിംഗ് കാറ്റ് എന്ന വീഡിയോ നല്ലോണം വ്യൂസും ഒക്കെ വന്നായിരുന്നു, അതിന് വളരെ നന്ദിയുണ്ട്. ഓൾമോസ്റ്റ് 1.8K എബവ് ഉണ്ട് ഇപ്പോൾ എൻ്റെ വ്യൂസ്. ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, ഇത് റെക്കോർഡ് ചെയ്ത് ഈ വീഡിയോ കുറേ സമയം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ വ്യൂസ് പിന്നെയും പിന്നെ ഇൻക്രീസ് ആവും, സ്ലീപ്പിംഗ് കാറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കുറേ കാലം കഴിച്ച് നിങ്ങൾ വീഡിയോ കാണും, ചിലപ്പോൾ 2K അടിച്ചിട്ടുണ്ടാവും. യെസ്, അപ്പോൾ ഇപ്പോൾ 1.8K ആണ്. ഇപ്പം കറൻ്റ് ഇപ്പോൾ എത്ര വ്യൂസ്? എബോവ് 1.8K തോന്നി. പിന്നെ അതുമാത്രമല്ല കുറേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇൻക്രീസ് ആയതിന്, അപ്പോൾ അതിനൊക്കെ വളരെ നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോൺ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ്ലി ആണ്, ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെക്കറിയും അതിൻ്റെ ഒപ്പീനിയൻ പറയും അതിൻ്റെ പ്രൈസ്, അല്ല ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെക്കറിയും പ്രൈസറിയും ഒപ്പീനിയൻ പറയും. അടുത്ത ഫോൺ വരുമ്പോൾ അതിൻ്റെ സ്പെക്കറിയും പ്രൈസറിയും ഒപ്പീനിയൻ പറയും. അപ്പോൾ സെപ്പറേറ്റ്ലി ആണ് പറയുന്നത്. ആദ്യം നമുക്ക് റിയൽമി 9 പ്രോ പ്ലസ്, യെസ്, അതെടുക്കാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5 വെച്ചുള്ള സംഭവമാണ്. ഫ്രണ്ടും ബാക്കും, ഫ്രണ്ട് ഗൊറില്ല ഗ്ലാസ് 5 ആണ്, ബാക്ക് ഗ്ലാസ് ഏതാണെന്ന് മെൻഷൻ ചെയ്യിച്ചില്ല. പക്ഷേ രണ്ടും ഗ്ലാസ് ബിൽഡാണ്, അപ്പം നല്ല ക്വാളിറ്റി ആയിരിക്കും, ആ ഷൈനിങ്ങോ അത് നല്ല പ്രീമിയം ടച്ച് കിട്ടും. ആ മാത്രമല്ല 182 ഗ്രാംസ് ഉള്ളൂ. റിയൽമീൻ്റെ 7 പ്രോയ്ക്ക് നല്ല ഹാൻഡിൽ ചെയ്യാൻ നല്ല ഒരു സുഖമാണ്, അതുകൊണ്ട് ഭയങ്കര ഓവർ വെയിറ്റ് ആയിട്ടൊന്നും തോന്നിക്കില്ല. സെക്കൻഡാണ് ഡിസ്പ്ലേ. സൂപ്പർ ആംലിഡിൻ്റെ ഒരു 90 Hz 430 nitsൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ 6.4 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ്. അത് 120 Hz 90 Hz ആംലിഡ് ഡിസ്പ്ലേ. അപ്പോൾ പിന്നെ ഹേർട്ട് റേറ്റ് മോണിറ്ററിങ് ഫീച്ചർ ഉണ്ട്. നമ്മളിങ്ങനെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹേർട്ട് റേറ്റ് ഇങ്ങനെ മോണിറ്റർ ചെയ്യും, അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേയിൽ 1080p നല്ലൊരു സൂപ്പർ ആംലിൻ്റെ 90 Hz 430 nitsും 6.4 ഇഞ്ചും നല്ലൊരു സ്ക്രീൻ ടൈപ്പാണ്, സ്ക്രീനാണ്. അപ്പം ഗൈസ്, അടുത്ത നമ്മൾ ഇനി പ്രൊസസ്സർ കാറ്റഗറിയിൽ പോവാണ്. റിയൽമി 9 പ്രോ പ്ലസ്സിൽ ഡയമൻസിറ്റി 920 ആണ്. 6 നാനോമീറ്ററിൻ്റെ ഒരു ഒക്ടാകോർ ഒരു പ്രൊസസ്സറാണ്. അപ്പോൾ മാലിന് G68 MC4 ആണ് എൻ്റെ GPU. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു സ്പെക് കാണിച്ചുതരാം, മറ്റേ ഇത് നമ്മളെ പ്രൊസസ്സറിൻ്റെ ഒരു സ്പെക്ക്. അപ്പോൾ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാമറയാണ് റിയൽമി ഇപ്രാവശ്യം അടിപൊളിയാക്കിയത്. കാരണം 50 MP ഒരു OIS ക്യാമറ ആണ്. അതുമാത്രമല്ല 8 MP അൾട്രാ വൈഡും 2 MP ഒരു മാക്രോ സെൻസറും കൂടെ ഉണ്ട്. അതുമാത്രമല്ല ഇവിടുത്തെ സ്പെഷ്യാലിറ്റി, 50 MP മെയിൻ ക്യാമറ ഉണ്ടല്ലോ, അതിൽ IMX766 ആണ് വരുന്നത്. 766 നമുക്ക് പറയാം, കാരണം ആ സെൻസർ വെച്ചാൽ 1+ 9RT 40,000 റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണിൻ്റെ സെൻസറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഈ 30,000 സ്മാർട്ട് ഫോൺസിൽ. അപ്പോൾ എൻ്റെ പ്രൈസും കൃത്യമായി ലാസ്റ്റ് പറയാം. അപ്പോൾ സെൽഫി ക്യാമറയും നല്ലൊരു നോർമൽ EIS ഉള്ള 60 MP ഒരു സെൽഫി ക്യാമറ ആണ്. പിന്നെ മെയിൻ റിയർ ക്യാമറയിൽ 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. 1080p 30, 60, 120 480 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. 720p 960 അടിപൊളി സ്ലോ മോഷൻ ആയിരിക്കും. പക്ഷേ 1080p 120 480 കിട്ടുന്നുണ്ടെങ്കിൽ 1080p കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയാണ്. 4K 30 കിട്ടുന്നുണ്ട്. ഒരു 60 ഉണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളേക്കും ഈ 30,000 രൂപേൻ്റെ താഴെ ഫോൺ 60 FPSൻ്റെ അടിപൊളിയായിരിക്കും. യെസ്, പക്ഷേ കാരണം ഇവിടെ കൊടുക്കാത്ത കാരണം വെച്ചാൽ മീഡിയ ടെക് ഡാമിച്ചിട്ട് 920 അത് 4K 60 FPS സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ യെസ് യെസ്, അതിനെ കൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ 60 MP 1080p 830 FPSൻ്റെ ഒരു ക്യാമറയാണ്. അവിടെ EIS സപ്പോർട്ടുണ്ട്, അത് HDR ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, അത് നല്ല കാര്യം.
പിന്നെ അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർപ്രിൻറ് സെൻസർ ഉണ്ട്. പിന്നെ അതർ ഫീച്ചേഴ്സായി നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് 5.2 ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഫാസ്റ്റ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 60 വോൾട്ടാണ്. അതെന്തോ മനസ്സിലായിച്ചില്ല. റിയൽമി 7 പ്രോയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയൊരു ഫാസ്റ്റ് ചാർജ് 65 വോൾട്ട്. പക്ഷേ റിയൽമി 8 പ്രോയിൽ അത് 50 ആയി, പിന്നെ ഇപ്പോൾ 60 ആയി, ഇപ്പം പിന്നെയും അടുത്ത 10 പ്രോയിൽ 65 ആണോ. എന്തോ 60 വോൾട്ടിൻ്റെ 4500 mAh അത് 7 പ്രോയിലും 8 പ്രോയിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. 4500 mAh ഒരു ബാറ്ററിയാണ്. അപ്പം ഗൈസ് ഇതാണ്. പിന്നെ പ്രൈസിങ് ഞാൻ പറയാം. പ്രൈസ് എന്ന് പറയുന്നത് 24,000 rupees സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 6GB 120GB പ്രൈസാണ് 24,000. 8GB 120GB പ്രൈസാണ് 26,000. 8GB 256GB പ്രൈസാണ് 28,000. യെസ് യെസ്, ഇനി ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാം. സ്പെസിഫിക്കേഷൻ കഴിഞ്ഞു, പ്രൈസിങ് കഴിഞ്ഞു. ഈ ഫോൺ ഒരു നല്ല ഡിസ്പ്ലേ, നല്ല ക്യാമറ, നല്ല ചാർജിങ്, നല്ല ഫ്രണ്ട് ക്യാമറ, നല്ലൊരു അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ ഉള്ള നല്ലൊരു സ്മാർട്ട് ഫോണാണ്. ക്യാമറയാണ് ഇവിടെ അടിപൊളി, OIS അടിപൊളി. പക്ഷേ ഇവിടെ ചെറിയൊരു അടിപൊളി അല്ലാത്ത സംഭവിച്ചാൽ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ, അതിനകത്ത് പ്രോസസ്സർ മോശമെന്ന് ഒരിക്കലും പറയുന്നില്ല. ഇതിനെക്കാട്ടി കുറച്ച് പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 24,900 വെച്ചാൽ 25,000, ഇതിനെക്കാട്ടി കുറച്ച് പ്രൈസ് കൂട്ടിയിട്ട് ഒരു 27,990 നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കാൻ 28,000. അവിടെ നമുക്ക് ഡയമൻസിറ്റി 1200 ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, 50 വോൾട്ടാണ് അവിടെ കിട്ടുന്നത്. പിന്നെ ഇതേപോലെ OIS അങ്ങനൊന്നും കിട്ടുന്നില്ല, അതൊക്കെ നിങ്ങൾ ആലോചിക്കണം. പിന്നെ 120Hz അവിടെ കിട്ടുന്നുണ്ട്. റിയൽമി X7 Max കാര്യമായിട്ട് ഞാൻ പറയുന്നത്, 120Hz അവിടെ കിട്ടുന്നത്. അതുമാത്രമല്ല പ്ലാസ്റ്റിക് ബാക്കും പ്ലാസ്റ്റിക് ഫ്രെയിം, പ്ലാസ്റ്റിക് ബാക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില പ്രശ്നമുണ്ട്. പക്ഷേ 1200 നല്ലൊരു ചിപ്സെറ്റാണ്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി വരാം. 9200 കാര്യം സിംഗിൾ സ്കോറിൽ 24% ബെറ്ററാണ് 1200. പിന്നെ മൾട്ടി സ്കോർ ഒക്കെ ആണെങ്കിൽ ഡയമൻസിറ്റി 920 വെച്ച് നോക്കുമ്പോൾ ഡയമൻസിറ്റി 1200 28% ബെറ്ററാണ്. പിന്നെ ഞാൻ കണക്ക് എല്ലാ നമ്പേഴ്സൊന്നും എടുത്തു പറയുന്നില്ല, കാരണം ജസ്റ്റ് ഈ വീഡിയോ ഇതിൻ്റെ പ്രോസസ്സറിനെ പറ്റിയൊന്നുമല്ല. പക്ഷേ ഒന്ന് പറയുകയാണ്, ഡയമൻസിറ്റി 9200 ഒക്കെ ആണെങ്കിൽ അന്തത്വ സ്കോറിൽ ഡയമൻസിറ്റി 1200 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 42% ബെറ്ററാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പെർഫോമൻസ് നല്ല രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല സ്മാർട്ട് ഫോണൊക്കെ റിയൽമീൻ്റെ. പിന്നെ അത് കൂട്ടിക്കാൻ IQ അങ്ങനെ സ്മാർട്ട് ഫോൺസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത്ര പറയുള്ളൂ, ഒരു ഓൾ റൗണ്ട് വേണമെങ്കിൽ റിയൽമി 9 പ്രോ പ്ലസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സൂപ്പർ ആമുള്ള 120Hz ഡിസ്പ്ലേ, ഗ്ലാസ് ബാക്ക്, അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ്, ക്യാമറ അടിപൊളി. അതുമാത്രം അവിടെ ഹെഡ്ഫോൺ ജാക്ക് അതും മറ്റേതും ഉണ്ട്. എന്നാലും അവിടെ സീരോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.2 ആയിരുന്നു. 5.1 മറ്റേ X7 Max 5.2 ആയിരുന്നു, അല്ല സോറി 5.1 ആയിരുന്നു. ഇവിടെ 5.2 ലഭിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ബെറ്റർ ചാർജിങ് ലഭിക്കുന്നുണ്ട്. അപ്പം യാ, നമ്മൾ ഓൾ റൗണ്ട് വൈസിൽ നോക്കുകയാണെങ്കിൽ റിയൽമി 9 പ്രോ പ്ലസ് അടിപൊളി ഫോണാണ്, നല്ല സ്മാർട്ട് ഫോണാണ്. പക്ഷെ നമ്മളൊരു പെർഫോമൻസ് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽമി X7 Max. ഇനി നമുക്ക് റിയൽമി 9 പ്രോയിലേക്ക് കടക്കാം. അപ്പോൾ റിയൽമി 9 പ്രോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽമി 9 പ്രോയില് ഗ്ലാസ് ബാക്കാണ് പ്ലാസ്റ്റിക് ബാക്കാണ് ഇവിടെ മെൻഷൻ ചെയ്യിച്ചില്ല, ഞാൻ നോക്കി കണ്ടിച്ചില്ല. പക്ഷേ 995 gram ആണ്. പിന്നെ IPS LCD 120Hz ഒരു സ്ക്രീനുണ്ട്, 6.6 inch 1080p. പിന്നെ സ്നാപ്ഡ്രാഗൺ 695, സ്നാപ്ഡ്രാഗൺ 695 പവറും, പിന്നെ സ്നാപ്ഡ്രാഗൺ 695 വേഴ്സസ് 732G ഒരു കമ്പാരിസൺ വീടുണ്ട്, അതിവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഐക്കാർഡിൽ കൊടുക്കാം, ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുക. അതിനെപ്പറ്റി ആ ചിപ്സിനെ പറ്റി ഡീറ്റെയിൽ വെച്ചാൽ അഡ്രോ 690 ഒരു ഒറ്റ കോറിൻ്റെ ഒരു ചിപ്സെറ്റാണ്. ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
പിന്നെ യു എഫ് എസ് 2.2 ആണ്, മറ്റേ യു എഫ് എസ് 2.2 ആണ്, അത് പറയാൻ വിട്ടുപോയി. പിന്നെ 64 MP ഒരു നോർമൽ ക്യാമറയും ഒന്നുമില്ല. 8 MP ഒരു അൾട്രാ വൈഡ് ക്യാമറയും 2 MP ഒരു മാക്രോയും. പിന്നെ 1080p 30 FPS. ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഇതിൻ്റെ ISP അത്ര പവർഫുൾ അല്ല എന്ന്, അതിനെ കൊണ്ട് 4K റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ കൊണ്ട് പറഞ്ഞ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ 60 MP ഒരു ക്യാമറ ഉണ്ട്. പിന്നെ നോർമലൈസ് ക്യാമറ ഇവിടെ സ്റ്റീരിയോ സ്പീക്കേഴ്സിൽ ബട്ട് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.1 ആണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സ്കാനറാണ്, കാരണം ഇത് ആമോലെഡ് ഡിസ്പ്ലേ എല്ലാത്തോണ്ടാണ്. പിന്നെ 5000 mAh ബാറ്ററിയും 33 W ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 10 Pro. യെസ് അതാണ് ഇതിൻ്റെ കോമ്പറ്റീഷൻ. കാരണം റെഡ്മി നോട്ട് 10 Pro, ഇപ്പോൾ റെഡ്മി നോട്ട് 11 വരും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. പക്ഷേ അതല്ല പറഞ്ഞത്, റെഡ്മി നോട്ട് 10 Pro-യില് ആമോലെഡ് ഡിസ്പ്ലേ അവിടെ ലഭിക്കും. അത് 120Hz, അത് ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5, അതും ഗ്ലാസ് ബാക്കാണ്. അപ്പോൾ പക്ഷേ ഇവിടെ ഇവിടെ കണ്ടിച്ചില്ല, എനിക്ക് തോന്നുന്നു ഗ്ലാസ്സാണ് പ്ലാസ്റ്റിക്കാണ് കറുടെ. പക്ഷേ എന്നാൽ ആമോലെഡ് ഡിസ്പ്ലേ ആണ് റെഡ്മി നോട്ട് 10 Pro-യില് ലഭിക്കുന്നത്. അത് 120Hz, അത് 6.6, അത് 1200Hz. ഇത് ഞാൻ പറയുന്ന സ്പെക്കർ റെഡ്മി നോട്ട് 10 Pro-ൻ്റെ ആണ്. പിന്നെ 732G, യെസ് ചിപ്സെറ്റിലെ വൈസ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പവർഫുള്ളാണ്, എക്സെപ്റ്റ് ISP-യിൽ, കാരണം ISP-യിൽ അത്ര പവർഫുള്ളല്ല. പിന്നെ ബാക്കി ക്യാമറ 108 MP അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് 120Hz ഒരു ആംലെഡ് ഡിസ്പ്ലേ ഇല്ല റിയൽമി 9 Pro-യില് 120Hz ആംലെഡ് ഡിസ്പ്ലേ. അതാണ് ഈ ഫോണിൽ ആകെ എനിക്ക് കണ്ട ഒരു പ്രശ്നം. പിന്നെ അവർക്കാണ് ഒരു അത് പോട്ടെ, 5 MP മാക്രോ ഒക്കെ ആയിരുന്നു, പോട്ടെ. ബാക്കി ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ആയിരുന്നു, അതൊരു നല്ല കാര്യം, അത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവായിരുന്നു. അപ്പോൾ യെസ് ഗൈസ്, 5000 mAh ബാറ്ററിയും 33 W ഫാസ്റ്റ് ചാർജിങ് ആണ് റിയൽമി 9 Pro-യിലുള്ളത്. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, ഞാൻ ഈ ആംലെ ഡിസ്പ്ലേ 120Hz ഒക്കെ പറഞ്ഞാൽ റെഡ്മി നോട്ട് 10 Pro, ജസ്റ്റ് അത് റിമെമ്പർ ചെയ്യുക. എന്നുള്ള നിങ്ങൾ ഈക്ക് കൺഫ്യൂസ്ഡ് ആയി പോരുത്. അപ്പോൾ റിയൽമി 9 Pro-ൻ്റെ പ്രൈസിങ് പറയുകയാണെങ്കിൽ 6GB 120GB 17000 999, 8GB 120GB 20000 999. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജസ്. ഡിസ്പ്ലേൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പിന്നെ വേറെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല. മറ്റേത് ഏകദേശം പ്രൈസ് നമുക്ക് ലഭിക്കുന്നത് റെഡ്മി നോട്ട് 10 Pro ഏകദേശം 18499 ആ ഒരു റേഞ്ചിൽ, 1899 ആ റേഞ്ചിലാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം അതുപോലെ കുറഞ്ഞും കൂടി ഇരിക്കും, പക്ഷെ എന്നാലും 20 under-ആയിരിക്കും മിക്ക സമയത്തും. 20-ന് മേലെ പോയ ഒരു ചാൻസും ഇല്ല, പോയേക്കാം, പക്ഷെ എന്നാലും ചാൻസ് ഇല്ല റെഡ്മി നോട്ട് 10 Pro-യില്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കണക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പകരം റെഡ്മി നോട്ട് 10 Pro എടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റേലും പറയാം, റിയൽമി 9 Pro+ പറയാം, അത് ഓൾ റൗണ്ട് സ്മാർട്ട് ഫോൺ, ക്യാമറ അടിപൊളിയാണ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഫീച്ചർ, അങ്ങനെ 60 W ഫാസ്റ്റ് ചാർജിങ്. ഞാൻ നേരത്തെ 7 Max ആണ് റിയൽമി 7 Max, X7 Max. അപ്പോൾ റിയൽമി 9 Pro+ എനിക്ക് നല്ല ഫോണേ തോന്നുന്നു, ഒരു ഓൾ റൗണ്ട് കാറ്റഗറി നോക്കണം. പക്ഷേ റിയൽമി 9 Pro ഞാൻ അത്ര എടുക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല, റെഡ്മി നോട്ട് 10 Pro-ക്ക് ഒരുവാണിക്കും നല്ലത്. അപ്പോൾ അതിനൊക്കെ നല്ല ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, കുറച്ച് ലെങ്തി ആയിപ്പോയി. യെസ് ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം. പീസ്, ബൈ.